രാജ്യത്തെ മരണസംഖ്യ എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് ഇറാനിൽ മരിച്ചവരുടെ എണ്ണം മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊൻപതായി നെതർലൻഡ്സിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴും ജർമ്മനിയിൽ ആയിരത്തി എണ്ണൂറ്റിയൊന്നും പേർ രോഗം ബാധിച്ചു മരിച്ചു ജർമ്മനിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് ബെൽജിയത്തിലെ മരണസംഖ്യ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടായപ്പോൾ ദക്ഷിണ കൊറിയയിലെ മരണസംഖ്യ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് സ്വിറ്റ്സർലൻഡിൽ എഴുന്നൂറ്റി അറുപത്തിയഞ്ച് പേരും തുർക്കിയിൽ അറുനൂറ്റി നാൽപ്പത്തിയൊൻപത് പേരും പോർച്ചുഗലിൽ മുന്നൂറ്റി പതിനൊന്ന് പേരും മരിച്ചു ബ്രസീലിലെ മരണസംഖ്യ അഞ്ഞൂറ്റി അറുപത്തി ആറായി ഉയർന്നപ്പോൾ സ്വീഡനിൽ നാനൂറ്റി എഴുപത്തിയേഴ് പേർ മരിച്ചു അതേസമയം ചൈനയിലെ മരണസംഖ്യ മൂവായിരത്തി മൂന്നൂറ്റി മുപ്പത്തിയൊന്നാണ് ഇന്തോനേഷ്യ ഇരുന്നൂറ്റിയൊൻപത് ഓസ്ട്രിയ ഇരുന്നൂറ്റി ഇരുപത് ഫിലിപ്പൈൻസ് നൂറ്റി അറുപത്തിമൂന്ന് ഡെൻമാർക്ക് നൂറ്റി എൺപത്തിയേഴ് ജപ്പാൻ തൊണ്ണൂറ്റി രണ്ട് കാനഡ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഇറാഖ് അറുപത്തിനാല് ഇക്വഡോർ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് എന്നിങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളിലെ മരണനിരക്ക് ദക്ഷിണ കൊറിയയിൽ പ്രതിദിന രോഗികൾ അൻപതിൽ താഴെയായിട്ടുണ്ട് എന്നാൽ ചൈന വൈറസ് രണ്ടാം ഘട്ട വ്യാപന ഭീതിയിലെന്ന റിപ്പോർട്ട് ആശങ്ക പരത്തുന്നുണ്ട് പുതിയ രോഗികളും രോഗലക്ഷണമുള്ളവരും രാജ്യത്ത് വർദ്ധിക്കുകയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ ബെയ്ജിംഗിൽ കർശന നിയന്ത്രണങ്ങൾ തുടരാനാണ് അധികൃതരുടെ തീരുമാനം ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോ